ഇത് പള്ളി സ്കൂൾ എന്നറിയപ്പെടുന്ന വാടാരപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂൾ. നൂറ്റി 109 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ ഈ വിദ്യാലയം തീരദേശത്തിന് അഭിമാനമായി ദേശീയ തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ദേശീയ അധ്യാപക അവാർഡ് ദാന ചടങ്ങിൽ ആർ സി യു പി സ്കൂളിൻ്റെ നാമം പ്രതിധ്വനിച്ചപ്പോൾ നമ്മൾ ഓർക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മഹത് വ്യക്തിയാണ് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ശ്രീ ഒ ജെ ഷാജൻ മാസ്റ്റർ. പാവറട്ടി ഒലക്കെങ്കിൽ ജോസിൻ്റെയും ക്ലാരക്കുട്ടിയുടെയും നാല് മക്കളിൽ മൂത്ത മകനായി 1964 മെയ് 25 തീയതിയാണ് ഷാജൻ മാസ്റ്റർ ജനിച്ചത്. കണ്ടശാങ്കടവ് തേയ്ക്കാനത്ത് പണ്ടാരവളപ്പിൽ കുടുംബാംഗവും ബ്രഹ്മകുളം സെന്റ് തെരേസാസ് കോൺവെന്റ് സ്കൂളിലെ അധ്യാപികയുമായ ഷൈനിയാണ് ഭാര്യ. മിഖയും മോഹക്കുമാണ് മക്കൾ. മകൻ മോഹക് ഷാജൻ പൂനെയിൽ നോട്ടിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. മകൾ മിഖ ഷാജൻ മുംബൈ റക്കിറ്റ് ആൻഡ് ബെൻകൈസർ കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജരായി ജോലി ചെയ്യുന്നു. ഷിബു, ഷെബി, ഷൈജ എന്നിവരാണ് സഹോദരങ്ങൾ. 1986 അവിയൂർ AMLP സ്കൂളിൽ അധ്യാപകനായി സേവന തുടക്കം. തുടർന്ന് തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പൂവത്തൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ അധ്യാപകനായി. 2000 June 1 മുതൽ വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ പ്രധാന അധ്യാപകനായി ആദ്യ നിയമനം. സെന്റ് ഇഗ്നേഷ്യസ് യു പി സ്കൂൾ മണലൂർ, സെന്റ് ആന്റണീസ് യു പി സ്കൂൾ പൂവത്തൂർ, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂൾ വാടാനപ്പള്ളി എന്നീ വിദ്യാലയങ്ങളിൽ പ്രധാന അധ്യാപകനായി 20 സേവനമനുഷ്ഠിച്ചു. 2017 രാജ്യം അദ്ദേഹത്തെ മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് നൽകി ആദരിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ഷാജൻ മാസ്റ്റർ 2005 പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്നു. പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, ചാവക്കാട് ഹൗസിംഗ് സഹകരണ സംഘം ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 34 സ്തുത്യർഹമായ സേവനത്തിന് ശേഷം 2020 മെയ് 31 തീയതി അദ്ദേഹം തൻ്റെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിട പറയുകയാണ്. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയർ ആർ സി യു പി സ്കൂളിൽ നിന്നും അവിടുത്തെ പ്രധാന അധ്യാപകനായ ഷാജൻ മാസ്റ്റർ 34 സേവനത്തിന് ശേഷം, അധ്യാപന വൃത്തിക്ക് ശേഷം ഇപ്പോൾ ഔദ്യോഗികമായി വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന്, പഠനത്തിന്, വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ദേശീയ തലത്തിലുള്ള അംഗീകാരം, അവാർഡ് നേടിയിട്ടുള്ളത്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ആത്മാർത്ഥമായി നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഷാജൻ മാസ്റ്റർ. അദ്ദേഹത്തോടൊപ്പം വാടാനപ്പള്ളി സ്കൂളിൽ നിന്ന് PD തോമസും വിരമിക്കുകയാണ്. ഈ അവസരത്തിൽ കൂടുതൽ സേവനത്തിന് ഷാജൻ മാസ്റ്റർക്ക് PD തോമസിന് അവസരമൊരുങ്ങുകയാണ്. അദ്ദേഹം ചെയ്ത വലിയ സേവനത്തിന് നാട്ടുകാരോടൊപ്പം, ആ സ്കൂളിൽ പഠിച്ച കുട്ടികളോടൊപ്പം, നിങ്ങളോട് ചേർന്ന് അനുമോദനങ്ങളും ഒപ്പം നന്ദിയും വിശ്രമം കൂടുതൽ സേവനത്തിലുള്ള ആശംസകളും നൽകുന്നതോടൊപ്പം അവർക്ക് ദീർഘായുസ്സോടെ പ്രവർത്തിക്കുവാനുള്ള ദൈവിക കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില ജന്മങ്ങളും ആ ജന്മങ്ങളുടെ സേവനങ്ങളും
ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ എന്നും നിലനിൽക്കും. അത് ദൈവം ചിലർക്ക് അനുഗ്രഹിച്ചു കൊടുക്കുന്ന സേവന മനസ്സ് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരാളാണ് RCUP സ്കൂളിൽ നിന്നും ഈ വർഷം 34 വർഷത്തെ സേവനം പൂർത്തിയാക്കി അധ്യാപന ജീവിതം അവസാനിപ്പിക്കുന്ന പാവർട്ടിക്കാരനായ ഷാജൻ മാസ്റ്റർ. ഷാജൻ മാസ്റ്റർ 13 വർഷക്കാലം സെൻറ്റ് ഫ്രാൻസിസ് RCUP സ്കൂൾ വാടാനപ്പള്ളിയിലെ HM ആയതോ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർക്കുള്ള അവാർഡിൽ ആയി തിരഞ്ഞെടുത്തതോ മാത്രമല്ല, അല്ലെങ്കിൽ പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ കണ്ണിലുണ്ണിയായത് മാത്രമല്ല ഷാജൻ മാസ്റ്റർക്കുള്ള പ്രത്യേകത, സമർപ്പണമാണ്. കുട്ടികൾ സ്വന്തം മക്കൾ എന്ന വികാരത്തോടെ കാണുന്ന ഒരു മാതൃകാ അധ്യാപകൻ. തീർച്ചയായും ഷാജൻ മാസ്റ്ററുടെ സേവനം അധ്യാപന രംഗത്തുനിന്ന് നഷ്ടമാകുന്നത് പൊതുസമൂഹത്തിന് പ്രയാസമാണെങ്കിലും ഷാജൻ മാസ്റ്റർ ഇനിയും ഉണ്ടാകും സമൂഹത്തിൽ നേർവഴി കാണിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായി, സത്യത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തകനായി, വെളിച്ചം പകരുന്ന ഇരുട്ടുകളിൽ വെളിച്ചം പകരുന്ന സാമൂഹ്യ പ്രവർത്തകനായി. ഷാജൻ മാസ്റ്റർക്ക് ഈ യാത്രയപ്പ് വേളയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അതുപോലെയാണ് കണ്ടശങ്കടകാരനായ തോമസ് ഏട്ടൻ. തോമസ് ഏട്ടനെ നമ്മുടെ സ്കൂളിൽ അനധ്യാപകനായി പ്രവർത്തിച്ചാലാണ്, ഒരു സാധാരണക്കാരൻ. തോമസ് ഏട്ടൻ പാപം ശുദ്ധൻ, അദ്ദേഹം പിരിഞ്ഞ് പോവുകയാണ്. തോമസ് ഏട്ടനും പേടിക്കേണ്ട, കർത്താവിൻ്റെ അനുഗ്രഹം തോമസ് ഏട്ടനും എന്നും ഉണ്ടാകും. ഞങ്ങളെപ്പോലെയുള്ള പൊതുസമൂഹത്തിൻ്റെ, ഇവിടെ പഠിച്ചു പോയ കുട്ടികളുടെ, അവരുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും ഹൃദയ പ്രാർത്ഥന കൂടി പ്രിയപ്പെട്ട തോമസ് ഏട്ടന് നേരുകയാണ്. വാടാനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് RCUP സ്കൂൾ വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 150 വർഷത്തെ പഴക്കമുണ്ട് ഈ സ്കൂളിന്. ഇവിടെ വരുന്ന കുട്ടികളൊക്കെ സാധാരണക്കാരുടെ മക്കളാണ്, പക്ഷെ മികച്ച മക്കളായി ഇവർ മാറും. നല്ല അധ്യാപനം, നല്ല ശിക്ഷണം, അതേപോലെ സ്നേഹം, മാതാപിതാ ഗുരു ദൈവമെന്നുള്ള മഹാ ആശയം, ഇതെല്ലാം കൊടുക്കുന്ന ഒരു സത്വിദ്യാലയമാണ് RCUP സ്കൂൾ. RCUP സ്കൂളിൻ്റെ കൂടെ ഞാനുമുണ്ട് ഹൃദയം കൊണ്ട്, എന്നും എപ്പോഴും, ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടാകും. RCUP സ്കൂളിൻ്റെ വളർച്ചയിൽ മാഷോടൊപ്പം തോളോട് തോള് ചേർന്ന് ഊർജ്ജസ്വലതയോടെ കൂടെ നിൽക്കുന്ന അധ്യാപക വൃന്ദം തൻ്റെ സഹപ്രവർത്തകരോടെല്ലാം വളരെ മാന്യമായി, അവരുടെ മനസ്സിൽ യാതൊരുവിധ പ്രയാസങ്ങളും വരുത്താതെ അവരുമായി സംവദിക്കുന്ന രസികനായ അധ്യാപകൻ കൂടിയാണ് ഷാജൻ മാസ്റ്റർ. സ്നേഹമുള്ളവരെ, വളരെയേറെ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ RC സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായി ദീർഘകാലം ശുശ്രൂഷ ചെയ്ത് വിരമിക്കുന്ന ഷാജൻ മാസ്റ്ററെ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വടാനപ്പള്ളി സ്കൂൾ ഇത്രയേറെ വളർച്ചയിൽ എത്തി നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ മാസ്റ്ററുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൃത്യമായിട്ടുള്ള ആസൂത്രണവുമുണ്ട് എന്ന് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ അതിരൂപതയുടെ വിദ്യാഭ്യാസ പ്രേക്ഷിത മുഖമായിട്ടുള്ള അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ പല സ്കൂളുകളും ഇന്ന് വളരെയേറെ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുകയാണ്. എന്നാൽ വാടാനപ്പള്ളിയിലുള്ള ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂൾ ഇന്ന് വളരെയേറെ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബോർഡിൽ വരച്ചിട്ടുള്ള ജ്യാമിതീയ രൂപത്തിന്റെ പേരെന്താണ്? സ്നേഹമുള്ള അധ്യാപകരെ, കോജെ ഷാജൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അധ്യാപന സേവനകാലം പൂർത്തിയാക്കി പുഞ്ചിരിയോടുകൂടെ വാടാനപ്പള്ളി സ്കൂളിൽ നിന്നും വിട പറയുന്ന അവസരമാണിത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കോജെ ഷാജൻ മാഷക്ക് ഉള്ളത് എന്ന് പറയാൻ എനിക്ക് അഭിമാനമേയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ഈ അവസരത്തിൽ ഷാജൻ മാഷെ ഓർക്കുകയും പ്രത്യേകം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ പേരിലും തൃശ്ശൂർ അതിരൂപതയുടെ പേരിലും പ്രത്യേകം നന്ദി പറയുകയാണ്.
അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതകാലം പൊതുപ്രവർത്തന രംഗമായാലും മറ്റേത് മേഖലകളിലായാലും ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ സൂര്യഗ്രഹണം നമ്മൾ കണ്ടത്. നിങ്ങൾ കണ്ടായിരുന്നോ അത്? നമുക്കൊരു അവധി ദിവസമായിരുന്നു. നിങ്ങൾ എങ്ങനെ നോക്കിയത്? അത് കണ്ണടയ്ക്ക് ഉണ്ടായിരുന്നോ? ആ, എക്സ്റേയുടെ ഷീറ്റ് വെച്ചിട്ട് അല്ലേ? എത്ര പേര് കണ്ടവരുണ്ട്? ശരിക്കും നോക്കി കണ്ടവരുണ്ട്? സൂര്യഗ്രഹണത്തിന്റെ ഗുഡ്. സൂര്യഗ്രഹണത്തിന്റെ കാരണം അറിയാവോ? എങ്ങനെ സൂര്യ എന്തുകൊണ്ടാ സൂര്യഗ്രഹണം ഉണ്ടാവണേന്ന്? എങ്ങനെ? ചന്ദ്രൻ ആ സൂര്യന്റെ മുഖത്തേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോ എന്ത് കാണില്ലയാ? സൂര്യന്റെ പകുതി നമ്മൾ കാണില്ലയാ. അപ്പൊ അവിടെ എങ്ങനെ ഇരുട്ടായിട്ട് കാണും, സൂര്യനെ നമ്മൾ കാണില്ല. ഇനി ഇതിന്റെ ഒപ്പം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നടക്കണ വേറൊരു പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം എന്നുള്ളത്. അതെങ്ങനെ ഉണ്ടാവണത്? ആ, നിഴലിലേക്ക് ചന്ദ്രൻ വരുന്നു അല്ലെ. നമുക്ക് ചന്ദ്രഗ്രഹണത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവാനായിട്ട് നമുക്കൊരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. പിന്നെ അവർ അതിന്റെ കാരണം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ചന്ദ്രഗ്രഹണത്തെ പറ്റി നമുക്ക് അറിവുണ്ടായത്. എന്താണ് ചന്ദ്രഗ്രഹണം? ഭൂമി സൗരയൂർജത്തിലെ മൂന്നാമത്തെ ഗ്രഹമാണെന്നും ചന്ദ്രനും ഭൂമിയുടെ ഉപഗ്രഹം. ഭൂമി സൂര്യനെ ചുറ്റും, ചന്ദ്രൻ ഭൂമിയെ. ഇവയെല്ലാം സ്വയം അച്ചുതന്നെ തിരിയുകയും ചെയ്യുന്നു. അങ്ങനെ കറങ്ങി കറങ്ങി സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്ന ക്രമത്തിൽ ഇവ നേരിലെത്തുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. പൗർണമി ദിവസങ്ങളിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഒരു അധ്യാപകൻ വഹിക്കുന്ന പങ്ക് അതിനൊരു മാതൃകയാണ് ഷാജി മാഷ്. ആധുനിക കാലഘട്ടത്തിൽ ഒരു വിദ്യാലയം, അതും LP UP ഒക്കെ അടങ്ങുന്ന വിദ്യാലയ മേഖലകളെ എത്രമാത്രം കൈപ്പിടിച്ചുയർത്താമോ അത്രമാത്രം തൻ്റെ സഹപ്രവർത്തകരെ അധ്യാപകരോടൊത്ത്, കുട്ടികളുടെ പാരൻസിനോടൊത്ത്, ഉപരിയായി താൻ സ്നേഹിക്കുന്ന കുഞ്ഞുമക്കളോടൊത്ത് കാലഘട്ടത്തിന് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി, വരുന്ന യുഗങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറുകണക്കിന് ഒരു പക്ഷേ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അണിനിരത്തുന്നത് ഷാജി മാഷ് ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ചുറുചുറുപ്പുള്ള തീഷ്ണതയുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറച്ചും സഭയോടും അധികാരികളോടും വിദ്യാഭ്യാസ രംഗത്തുള്ള തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടും അടക്കം തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം രംഗത്താണ്. ഷാജി മാഷ് സമൂഹത്തിൽ കാലഘട്ടത്തിൻ്റെ ഒരു നല്ല വിളക്കായിട്ട്. പഠനത്തിൻ്റെ സമ്മർദ്ദമില്ലാതെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തീർക്കുവാൻ 2017 ദേശീയ അധ്യാപക അവാർഡ് കിട്ടിയതിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹം ഒരുക്കിയതാണ് ഈ കളിക്കളം. പ്രിയ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പാടാനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂളിൻ്റെ 109th വാർഷികവും ഈ സ്കൂളിൻ്റെ അമരക്കാരനായി 2 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ഷാജി മാഷിൻ്റെ യാത്രയപ്പും അനധ്യാപകനായ തോമസ് ജേഷിൻ്റെ യാത്രയപ്പും ഈ വരുന്ന 6-7 തീയതികളിൽ ആഘോഷിക്കുകയാണ്. അമ്മമാരെ സംബന്ധിച്ച് മക്കളുടെ വളർച്ചയിൽ ഏറെ സന്തോഷമുണ്ട്. 109 വയസ്സായ ഈ മുത്തശ്ശിയെ സംബന്ധിച്ചും വലിയ സന്തോഷമുള്ള സമയമാണിത്. ആയിരക്കണക്കിന് മക്കളാണ് ഈ അക്ഷര തറവാട്ട് മുറ്റത്ത് കളിച്ചു വളർന്നത്. അവർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിടർന്ന് പരിലസിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിനു വലിയ സന്തോഷം മറ്റൊന്നില്ല.
ഇതിനെയൊക്കെ വളർത്തിയതും പരിപാലിച്ചതും ഫലമേകാനായിട്ട് സഹായിച്ചതുമായ വ്യക്തികളെ തീർച്ചയായിട്ടും നാം നന്ദിപൂർവ്വം ഓർക്കണം. ഈ വർഷം നാം അങ്ങനെ ഓർക്കുന്നതിലെ പ്രധാനപ്പെട്ട വ്യക്തി തീർച്ചയായും ദേശീയ അവാർഡ് ജേതാവായ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഷാജി മാസ്റ്ററാണ്. ഷാജി മാസ്റ്റർ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഉണ്ടായ ഉന്നതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വിവരിക്കാൻ വാക്കുകളില്ല. ഒരുപക്ഷെ ഇന്ന് സ്കൂളുകളൊക്കെ മാതൃക സ്കൂളുകളായി ചോക്കിരഹിതമായിട്ടോ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ടോ ഒക്കെ ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപേ ഈ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബും ചോക്കിരഹിത ക്ലാസ് മുറികളും കുട്ടികൾക്ക് തനിച്ച് കളിച്ച് വികസിച്ച് ആനന്ദിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ കളിക്കളവും അസംബ്ലി ഹാളും ഒക്കെ ഒരുക്കിയത് മാഷിൻ്റെ വലിയ ഇനീഷ്യേറ്റീവാണ്. മറ്റ് സ്കൂളുകളൊക്കെ ചിന്തിക്കുന്നതിന് മുൻപേ മാഷ് ഒരു കാതം എന്നും മുന്നിലാണ് യാത്ര ചെയ്തത്. ആ മാഷിൻ്റെ യാത്രയപ്പ് തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ വലിയ കടപ്പാടിൻ്റെ അവസരമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഏറെ നന്ദിപൂർവ്വം കരങ്ങൾ കൂപ്പാം. ഇദ്ദേഹത്തെ നമുക്ക് നൽകിയതിന്, സ്കൂളിൻ്റെ വളർച്ചയ്ക്കും പേരിനും യശസ്സിനും കാരണക്കാരായി മാറിയതിന്, അനേകം തലമുറകൾക്ക് വേണ്ട പാഠ്യേതര വിഷയങ്ങളിൽ അവരെയൊക്കെ ഉന്നതിയിലേക്ക് എത്തിച്ചതിന് നമുക്ക് തമ്പുരാൻ നന്ദി പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള വിശ്രമജീവിതം എന്ന് പറയുന്നത് വലിയ സേവനത്തിന് വേണ്ടി പൊതുപ്രവർത്തനം എന്ന രീതിയിൽ ഇനിയും ജനങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തന മേഖലയിലും മാഷിനോടൊപ്പം താങ്ങും തണലുമായി നിൽക്കുന്ന പി ടി എ അംഗങ്ങൾ മാഷിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും വളരെ ഗൗരവത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർ സദാ സന്നദ്ധരാണ്. പ്രിയമുള്ളവരെ, വാടനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ RCUP സ്കൂളിൻ്റെ 109th വാർഷികവും പ്രധാന അധ്യാപകനായ നമ്മുടെ ഷാജൻ മാസ്റ്ററുടെ യാത്രയപ്പും നമ്മൾ ആചരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഈ അക്ഷയ മുത്തശ്ശിയുടെ നടുമുറ്റത്ത് കഴിഞ്ഞ 14 വർഷം പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ഷാജൻ മാസ്റ്റർ വിരമിക്കുകയാണ്. സ്കൂൾ കൈവരിച്ച ഓരോ നേട്ടത്തിൻ്റെ പിന്നിലും ഷാജൻ മാസ്റ്റർ എന്ന സെർച്ച് ലൈറ്റിൻ്റെ വലിയ നേതൃത്വവും അതുപോലെ കാഴ്ചപ്പാടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഷാജൻ മാസ്റ്റർക്ക് 2017 ദേശീയ അധ്യാപക അവാർഡ് ജേതാവാകാൻ ഇടയായതും. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും മാസ്റ്റർക്ക് സംതൃപ്തിയോടുകൂടെ സ്കൂളിൻ്റെ പടിയിറങ്ങാം. തൻ്റെ വലിയ അറിവും അനുഭവവും ഈ വരുന്ന കാലഘട്ടത്തിൽ സേവനം വിശ്രമം സേവനത്തിനാക്കി തീർത്തുകൊണ്ട് മാഷിക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ മാഷോട് തോളോട് ചേർന്ന് സേവനം അനുഷ്ഠിച്ച തോമസ് ഏട്ടനും യാത്രയാകുന്നുണ്ട്. തോമസ് ഏട്ടനും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഇരുവരുടെയും കുടുംബങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ജഗദീശ്വരൻ നമ്മൾ എല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ മുൻ മാനേജർ ഫാദർ ജോജു പൊറത്തൂർ. ഓജ സാജൻ മാസ്റ്റർ വിരമിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് ജെൻറ്റിൽമെൻസ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്കും അതുപോലെ സാൻ ജോസ് കാരുണ്യനിധിയുടെ കൺവീനർ എന്ന നിലയ്ക്കും പോസ്റ്റ് അംഗമെന്ന നിലയ്ക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തിന് യാത്രാമംഗളങ്ങളും ആശംസകളും നന്മകളും നേർന്നുകൊള്ളുന്നു. സംഗീതമേ താങ്ക് യു നാല.
അടുത്തതായി ശാസ്ത്രീയ സംഗീതം ബാമ അവതരിപ്പിക്കുന്നു. താങ്ക് യു ബാമ. ഇന്ന് ലോകമാകെ പടർന്നു കൊണ്ടിരിക്കുന്നതാണ് കൊറോണ വൈറസ്. പലർക്കും ആശങ്കയുണ്ടാകും. എട്ടും നാടും കീർത്തി കെട്ടാൽ ഇമ്പമേറും കേരള നാട്. എന്നും ഉയർച്ചയിലേക്ക് മാത്രം കുതിച്ചുകൊണ്ടിരുന്ന ഈ വിദ്യാലയത്തിനെ അതിൻ്റെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ കഴിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാജൻ മാസ്റ്റർക്ക് എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാവി വളരെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വാടാനപ്പള്ളിയുടെ സുഹൃതമാണ് പള്ളി സ്കൂൾ എന്നറിയപ്പെടുന്ന സെൻ്റർ എഫക്സ് ആർ സി യു പി സ്കൂൾ. ഞാൻ പഠിച്ച, എൻ്റെ മക്കൾ പഠിച്ച 109 വർഷത്തെ പഴക്കമുള്ള ഈ വിദ്യാലയം ഇന്ന് 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്ന ഈ വിദ്യാലയം ഇന്ന് 109 വയസ്സ് കഴിയുകയാണ്. തീർച്ചയായും അതോടൊപ്പം ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ 13 വർഷം ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ച ഈ സ്കൂള് ഈ പഞ്ചായത്തിലെ ഈ ഉപജില്ലയിൽ ജില്ലയിൽ തന്നെ മികച്ച വിദ്യാലയമാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ശ്രീ ഒ എസ് ആജം മാസ്റ്റർ ഈ വർഷം ഇവിടുന്ന് വിടവാങ്ങുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഈ സ്കൂളിലെ പിയൂൺ ശ്രീ തോമസും വിടവാങ്ങുകയാണ്. നിരവധി ന്യൂനതമായ ആശയങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ശ്രീ സാജൻ മാഷ് വലിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ദേശീയ പുരസ്കാരം ഉപരാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചത് മാഷിൻ്റെ മികവ് തന്നെയാണ്. ചോക്കുരഹിത വിദ്യാലയം, ഈ വിദ്യാലയം കേരളത്തിൽ ചോക്ക് ഉപയോഗിക്കാതെ ഉള്ള ഒരു വിദ്യാലയമെന്ന ഖ്യാതി നേടിയത് ശ്രീ സാജൻ മാസ്റ്റർ നേതൃത്വത്തിലാണ്. തുടർന്ന് കുട്ടികളുടെ റേഡിയോ, അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അധ്യയനമുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ കുട്ടികളുടെ പരിപാടി വെബ്കാസ്റ്റ് ചെയ്യുന്നത് ഒരു ഉപജില്ലയിൽ ഒരു യു പി സ്കൂൾ തോന്നിയത് തന്നെയാണ്. ഉച്ച ഭക്ഷണ നവീകരണം ഉൾപ്പെടെ മികവുറ്റ രീതിയിൽ ഈ വിദ്യാലയത്തെ കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂളിലെ പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും സഹായത്തോടുകൂടി മികച്ച രീതിയിലേക്ക് മാറ്റാൻ ശ്രീ ഒ എസ് സാജൻ മാസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാലയത്തിൽ നിന്നുള്ള വിടവാങ്ങൽ, ഈ വിദ്യാലയത്തിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ്, ഈ വിദ്യാലയത്തെ സംബന്ധിച്ചോളം ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വലിയ നഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും നാളുകളിൽ ഇതിൻ്റെ പ്രവർത്തനത്തിനുണ്ടാകുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശ്രീ ഒ എസ് ആജം മാസ്റ്റർക്കും അദ്ദേഹത്തോടൊപ്പം ഈ വിദ്യാലയത്തിന് വിരമിക്കുന്ന ഈ വിദ്യാർത്ഥി പിയൂൺ ശ്രീ തോമസിനും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലുള്ള, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള എല്ലാ ആശംസകളും നന്മകളും നേരുകയാണ്. കുട്ടിക്കുറുമ്പ് കാട്ടുന്നവരെ സ്നേഹവാത്സല്യത്തോടെ ശകാരിക്കുകയും അവരോടൊപ്പം കളിചിരിയിൽ പങ്കു ചേരുകയും ചെയ്യുന്ന പ്രകൃതക്കാരനാണ് ഷാജൻ മാസ്റ്റർ. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വാടാനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ആർ സി യു പി സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഓജൻ ഷാജൻ മാസ്റ്റർ 2020 May 31 തൻ്റെ 33 വർഷത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. വിദ്യാർത്ഥികളെ സ്നേഹിച്ച്, അധ്യാപകരെ കൂട്ടുപിടിച്ച്, പി ടിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്ത്, സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി വളരെയധികം അക്ഷീണം യത്നിച്ച പ്രധാന അധ്യാപകൻ ഒ ജെ ഷാജൻ മാസ്റ്റർ എല്ലാവരെയും കോർത്തിണക്കി ഏറ്റവും നല്ല രീതിയിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നമ്മുടെ സ്കൂളിനെ എത്തിച്ചതാണ് ഒ ജെ ഷാജൻ മാസ്റ്ററുടെ വിജയം. ഈ വിജയത്തിലെ ഭാഗഭാക്കാകാനായിട്ട് എനിക്കും സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. സ്കൂളിലെ ഞാൻ ചാർജെടുത്ത അവസരം മുതൽ ഷാജൻ മാസ്റ്റർ വളരെ സ്നേഹത്തോടുകൂടെ, ഒപ്പം കാര്യഗൗരവത്തോടുകൂടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി വളരെയധികം യത്നിച്ചിരുന്നു. വിരമിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്ദിയോടെ ബഹുമാനത്തോടുകൂടെ നോക്കിക്കാണുകയാണ്. തുടർന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം പൊതുരംഗത്ത് പൊതുപ്രവർത്തനത്തിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കട്ടെ. അതിനെ സർവേശ്വരൻ സകല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ചൊരിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒ ജെ ഷാജൻ മാസ്റ്റർ അധ്യാപകൻ എന്ന നിലയ്ക്ക് സമഗ്ര വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സെൻ്റർ എഫക്സ് ആർ സി യു പി സ്കൂളിൻ്റെ എച്ച് എം എന്ന നിലയ്ക്ക് ഒട്ടനവധി മികവുറ്റ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈ വിദ്യാലയത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. പി ടിയുടെ
പന്ത്രണ്ട് വർഷക്കാലത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ പന്ത്രണ്ട് വർഷക്കാലത്തിൽ 10 വർഷവും മാഷോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനൊരു ഭാഗ്യമായി കരുതുകയാണ്. ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡ്, കൂടാതെ തുടർച്ചയായി 5 തവണ ഉപജില്ലയിലെ മികച്ച പി ടി എ എന്ന നിലയ്ക്കുള്ള അവാർഡും ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അത് മാഷിൻ്റെ പ്രത്യേകമായ ഒരു സംഘാടന പാടവം കൊണ്ട് തന്നെയാണ് അത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന് ദേശീയ തലത്തിൽ പേര് എത്തിക്കാനുള്ള സാഹചര്യം മാഷുണ്ടാക്കി. അതാണ് മാഷിന് അർഹതയുടെ അംഗീകാരം എന്ന നിലയ്ക്ക് ദേശീയ അധ്യാപകൻ എന്ന അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതിലേറെ ഈ നാടും നാട്ടുകാരും സ്കൂളിലെ വിദ്യാർത്ഥികളും സ്റ്റാഫും എല്ലാവരും ഒന്നടങ്കം ഏറെ ആഹ്ലാദിച്ച നിമിഷങ്ങളാണ്. മാഷിക്ക് ഇനിയുള്ള ജീവിതം വിശ്രമ ജീവിതമല്ല, വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് മാഷിക്ക് വരാൻ പോകുന്നത്. ആ വിശ്രമമില്ലാത്ത ആ ജീവിതത്തിൽ സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് പ്രാപ്തിയും മാഷിക്കുണ്ട്. ആ രംഗങ്ങളിൽ മാഷി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാഷിക്ക് എല്ലാവിധ ഭാവങ്ങളും പി ടി എയുടെ പേരിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആത്മരക്ഷയ്ക്കും ആപത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുവാനും പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി കരാട്ടെ ക്ലാസ് നടത്തുന്നു. സ്നേഹമുള്ളവരെ, വടാനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ സി പി സ്കൂളിൻ്റെ ഏകദേശം 100 വർഷം പഴക്കമുള്ള ഈ സ്കൂളിന് ഇത്രയും ദേശീയ തലത്തിൽ അംഗീകാരം നേടിത്തന്ന ഒ ജെ ഷാജൻ മാഷ് ഈ നാടിൻ്റെ ഒരു സമ്പത്താണ്. ആ മാഷിൻ്റെ യാത്രയയപ്പ് മംഗളങ്ങൾ യാത്രയയപ്പിനോടുള്ള അനുബന്ധിച്ച് നടത്തുന്ന ഈ ചടങ്ങിൽ മാഷിനെ മാഷിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും 1000 ആരോഗ്യ സൗഖ്യത്തോടുകൂടി അടുത്ത തലത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹവും ആ യാത്രാമംഗളങ്ങളും വാടാനപ്പള്ളി പള്ളിയുടെ ട്രസ്റ്റ് എന്ന പേരിൽ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. തീരദേശത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ ആർ സി യു പി സ്കൂൾ. ഈ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തുന്നതിൽ നമ്മുടെ ഷാജൻ മാസ്റ്റർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം വന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തോടൊപ്പം സേവനം ചെയ്ത ഒരു അധ്യാപികയാണ് ഞാൻ. വിദ്യാലയത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കും ഷാജൻ മാസ്റ്ററോടൊപ്പം സേവനം ചെയ്യാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപകർ സദാ ഉത്സുകരാണ്. ഷാജൻ മാസ്റ്ററോടൊപ്പം സേവനം ചെയ്യാൻ കിട്ടിയ ഈ കാലഘട്ടം ഒരു ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം ഭാസുരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2017-18 വർഷത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ഈ വിദ്യാലയത്തിലേക്ക് വന്നത് ഈ വിദ്യാലയത്തിൻ്റെ അധ്യാപക സമൂഹവും ഒപ്പം രക്ഷാകർതൃ സംഘടനയും അതോടൊപ്പം മാനേജ്മെൻറ്റും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയ അധ്യാപക അവാർഡ് ഈ വിദ്യാലയത്തിലേക്ക് വന്നതിന് കാരണക്കാരായവർ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമാണ്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ 20 വർഷക്കാലം പ്രധാനാധ്യാപകനായി ഞാൻ ജോലി ചെയ്തതിൽ 13 വർഷവും ഈ വിദ്യാലയത്തിലാണ് ഞാൻ സേവനമനുഷ്ഠിച്ചത്. ആ കാലഘട്ടത്തിൽ എന്നോട് സഹകരിച്ച മുഴുവൻ അധ്യാപകർക്കും ഇവിടെ നിന്ന് വിരമിച്ചു പോയ അധ്യാപകർക്കും ഒപ്പം പി ടി എ കമ്മിറ്റി അംഗങ്ങൾക്കും രക്ഷാകർതൃ സമൂഹത്തോടും ഒപ്പം മാനേജ്മെൻറ്റിനോടും എനിക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഈ വിദ്യാലയം എൻ്റെ ആദ്യ പ്രണയം എന്ന പോലെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും എൻ്റെ സഹകരണമുണ്ടാവും. കൂടുതൽ ഉയരങ്ങളിലേക്ക് ആർ സി യു പി എത്തുന്നതും കാത്ത് ഞാൻ കാത്തിരിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ വിദ്യാലയത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാം. ഞാനും ഒപ്പമുണ്ട്. ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി. അനേകായിരങ്ങൾക്ക് അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകി പടിയിറങ്ങിപ്പോകുന്ന ഷാജൻ മാസ്റ്റർ എന്ന ഈ ഉദയസൂര്യൻ
അദ്ദേഹം സ്നേഹിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോ മനസ്സിലും ഇരുളിൻ്റെ മറ തീർക്കാത്ത അസ്തമിക്കാത്ത സൂര്യനായി ജ്വലിച്ചു നിൽക്കട്ടെ.